ഇടുക്കി ജില്ലയിൽ ഇന്ന് യു ഡി എഫ് ഹർത്താൽ. സംരക്ഷിത വനമേഖലയോട് ചേർന്ന 1 കിലോമീറ്റർ അതീവ പരിസ്ഥിതി മേഖലയായി പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. സംരക്ഷിത വനമേഖലയോട് ചേർന്ന 1 കിലോമീറ്റർ പരിസ്ഥിതി ലോല മേഖല വേണമെന്ന് സുപ്രീംകോടതി ഉത്തരവ് വന്നതിന് ശേഷം ജില്ലയിലുണ്ടാകുന്ന 2-ാമത്തെ ഹർത്താലാണിത്. സുപ്രീംകോടതി ബഫർ സോൺ ഉത്തരവിൽ പ്രതിഷേധിച്ച ഇന്ന് വയനാട് ജില്ലയിൽ യു ഡി എഫ് ഹർത്താൽ. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ബഫർ സോൺ പരിധിയിൽ നിന്ന് ജനവാസ മേഖലകളെ പൂർണ്ണമായി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർത്താൽ. മലപ്പുറത്തിന്റെ മലയോര മേഖലകളിലും ഇന്ന് ഹർത്താലാണ്. കരുവാരക്കുണ്ട്, കാളികാവ്, ചോക്കാട്, അമരമ്പലം, കരുളായി, മുത്തേടം, വഴിക്കടവ്, എടക്കര, ചുങ്കത്തറ, പോത്തുകൽ, ചാലിയാർ പഞ്ചായത്തുകളിലും നിലമ്പൂർ മുനിസിപ്പാലിറ്റി പരിധിയിലുമാണ് ഹർത്താൽ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് മഴ ശക്തിപ്പെടുക. അറബിക്കടലിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നതിന്റെ ഫലമായാണ് മഴ. 11 ജില്ലകളിൽ യെല്ലോ അലേർട്ട് നൽകി. എറണാകുളം മുതൽ കാസർഗോഡ് വരെയും 13 ആലപ്പുഴ ജില്ലകളിലുമാണ് മഴ മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് വിലക്ക് തുടരുന്നു. കോവിഡ് വ്യാപനം വർദ്ധിക്കവേ സംസ്ഥാനത്ത് ഇന്ന് മുതൽ കരുതൽ ഡോസ് വാക്സിനേഷൻ യജ്ഞം. 60 കഴിഞ്ഞവരും ആരോഗ്യ പ്രവർത്തകരും അടക്കം എല്ലാ വിഭാഗത്തിലും ഭൂരിഭാഗവും കരുതൽ ഡോസ് എടുത്തിട്ടില്ല. ഈ മന്ദത മറികടക്കാനാണ് പ്രത്യേക വാക്സിനേഷൻ യജ്ഞത്തിന്റെ ലക്ഷ്യം. കിടപ്പു രോഗികൾക്ക് വീട്ടിലെത്തി വാക്സിൻ നൽകും. സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനതല ആശയ രൂപീകരണ ശില്പശാല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 15 വർഷത്തിന് ശേഷമാണ് സംസ്ഥാനത്തെ സ്കൂളുകളിലെ പാഠഭാഗങ്ങൾ പരിഷ്കരിക്കുന്നത്. 3-ാം ലോക കേരള സഭയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വൈകുന്നേരം നിശാഗന്ധിയിൽ നടക്കുന്ന പൊതുസമ്മേളനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം നിർവഹിക്കും. നാളെ നിയമസഭാ മന്ദിരത്തിൽ നടക്കുന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 65 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ 21 സംസ്ഥാനങ്ങളിൽ നിന്നുമായി 351 അംഗങ്ങളാണ് ലോക കേരള സഭയിൽ പങ്കെടുക്കുക. കേന്ദ്രസേനയുടെ സുരക്ഷ ആവശ്യപ്പെട്ട സ്വപ്ന നൽകിയിരിക്കുന്ന ഹർജി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുരക്ഷ ഏർപ്പാടാക്കി നൽകണമെന്നാണ് സ്വപ്നയുടെ ആവശ്യം. ഇതിൽ ഇഡി നിലപാട് കോടതിയെ അറിയിക്കും. സ്വപ്ന കേസിൽ സാക്ഷിയല്ല, പ്രതിയാണ്. അതിനാൽ സുരക്ഷ ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ തങ്ങൾക്കൊന്നും ചെയ്യാനില്ലെന്നാണ് ഇഡിയുടെ നിലപാട്. സ്വർണ്ണക്കടത്ത് പ്രതി സരിത്തിന്ന് തിരുവനന്തപുരം വിജിലൻസിന് മുന്നിൽ ഹാജരാകില്ല. ഹാജരാകുന്നതിന് വ്യക്തിപരമായ ബുദ്ധിമുട്ടുണ്ടെന്ന് കാട്ടി വിജിലൻസ് SP ഇമെയിൽ അയച്ചെന്ന് സരിത്ത് പറഞ്ഞു. പാലക്കാട് നിന്ന് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചപ്പോൾ ഇന്ന് ഹാജരാകാനാണ് നോട്ടീസ് നൽകിയത്. ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായാണ് സരിത്തിന് നോട്ടീസ് നൽകിയത്. പിടിച്ചെടുത്ത ഫോണിന്റെ പരിശോധനയ്ക്കും സരിത്തിന്റെ സാന്നിധ്യം ആവശ്യമാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ തുടർ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകാൻ UDF യോഗം ഇന്ന്. നിയമസഭാ സമ്മേളനം ചേരാനിരിക്കെ സഭയിൽ സ്വീകരിക്കേണ്ട നിലപാടും യോഗം ചർച്ച ചെയ്യും. ലോക കേരള സഭയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനവും മുന്നണി യോഗത്തിൽ കൈക്കൊള്ളും. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരായ ED നടപടികൾക്കെതിരെ സംസ്ഥാനത്ത് പ്രതിഷേധം ശക്തമാക്കാൻ KPCC. സമരത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ഇന്ന് രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. രാവിലെ 11 ആരംഭിക്കുന്ന പ്രതിഷേധ മാർച്ച് KPCC അധ്യക്ഷൻ K.സുധാകരൻ ഉദ്ഘാടനം ചെയ്യും. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ മാർച്ചിൽ പങ്കെടുക്കും. നാളെ ജില്ലാതലത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനും KPCC ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ചീഫ് സെക്രട്ടറിമാരുമായുള്ള പ്രധാനമന്ത്രിയുടെ ചർച്ച ഇന്ന്. ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലെ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിലാണ് ചീഫ് സെക്രട്ടറിമാരുമായുള്ള വാർഷിക ചർച്ച. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കൽ, നഗരവികസനവും ഭരണവും, വിളവൈവിധ്യം തുടങ്ങിയവയാണ് പ്രധാന ചർച്ചാ വിഷയം. ചീഫ് സെക്രട്ടറിമാർക്ക് പുറമെ 200-ലധികം മുതിർന്ന ഉദ്യോഗസ്ഥരും മറ്റ് വിദഗ്ധരും പങ്കെടുക്കും. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ തേടി കേന്ദ്ര സർക്കാർ. മല്ലികാർജ്ജുന ഖാർഗെ, മമതാ ബാനർജി, അഖിലേഷ് യാദവ് എന്നിവരുമായി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ച നടത്തി. എന്നാൽ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥി ആരാണെന്ന് പ്രതിപക്ഷ പാർട്ടികളെ അറിയിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്താൻ ഇന്നലെ ഡൽഹിയിൽ ചേർന്ന 17 രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം തീരുമാനിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് രാജ്നാഥ് സിംഗ് പ്രതിപക്ഷ നേതാക്കളുമായി ചർച്ച ആരംഭിച്ചത്. സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയിക്കാതെ പിന്തുണ തേടുന്നത് സർക്കാരിന്റെ ആത്മാർത്ഥതയില്ലായ്മയാണ് കാണിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാക്കൾ കുറ്റപ്പെടുത്തി. ഇന്നലെ നടന്ന പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ശരത് പവാർ, ഗോപാലകൃഷ്ണ ഗാന്ധി, ഫറൂഖ് അബ്ദുള്ള എന്നിവരുടെ പേരുകളാണ് മമതാ ബാനർജി മുന്നോട്ട് വെച്ചത്. എന്നാൽ സജീവ രാഷ്ട്രീയത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നതിനാൽ മത്സരിക്കാനില്ലെന്ന് പവാർ യോഗത്തിൽ വ്യക്തമാക്കി.
പന്ത്രണ്ടാമത് ആസിയാൻ ഇന്ത്യ വിദേശ മന്ത്രിമാരുടെ സമ്മേളനം ഇന്ന് ഡൽഹിയിൽ തുടങ്ങും. രണ്ട് ദിവസത്തെ സമ്മേളനത്തിന്റെ ഭാഗമായി മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്നലെ ചേർന്നു. ഇന്തോ പസഫിക് മേഖലയിലെ സൗഹൃദമാണ് സമ്മേളനത്തിന്റെ പ്രമേയം. വിദേശമന്ത്രി എസ് ജയ്ശങ്കർ പങ്കെടുക്കും. സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ആസിയാൻ സെക്രട്ടറി ജനറൽ ഡാറ്റോ ലിം ജോക് ഹി ഡൽഹിയിലെത്തി. പീച്ചി ഡാമിലെ വെള്ളം ഫ്ലോട്ടിംഗ് സംവിധാനം വഴി തൃശൂർ നഗരത്തിലേക്ക് എത്തിക്കുന്ന പദ്ധതിയുടെ ട്രയൽ റൺ ഇന്നു മുതൽ ആരംഭിക്കും. ഇതോടെ നഗരത്തിൽ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് കണക്കുകൂട്ടൽ. കോർപ്പറേഷൻ പരിധിയിലെ കുടിവെള്ള കളക്ഷനുകളിൽ നിരന്തരം ചെളിവെള്ളം ലഭിക്കാൻ തുടങ്ങിയതോടെയാണ് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. തിരുവല്ല നഗരസഭയിൽ അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഇന്ന്. അധ്യക്ഷ സ്ഥാനത്തേക്ക് രാവിലെ 11:00, ഉപാധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് ഉച്ചതിരിഞ്ഞ് 2:00. UDF ധാരണ പ്രകാരം ബിന്ദു ജയകുമാർ അധ്യക്ഷ സ്ഥാനവും ഫിലിപ്പ് ജോർജ് ഉപാധ്യക്ഷ സ്ഥാനവും രാജിവെച്ച ഒഴിവിലേക്കാണ് തിരഞ്ഞെടുപ്പ്. പട്ടികവർഗ വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ കുമളിയിൽ ആൺകുട്ടികൾക്കായി പ്രവർത്തിച്ചു വരുന്ന പ്രീ മെട്രിക് ഹോസ്റ്റലിലെ ഒഴിവുള്ള കുക്ക്, ആയ, വാച്ച്മാൻ, PTS എന്നീ തസ്തികകളിലേക്ക് താൽക്കാലികമായി ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിനായുള്ള ഇന്ന് കുമളി പ്രീ മെട്രിക് ഹോസ്റ്റലിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ച June 17 മാറ്റി. സമയത്തിൽ മാറ്റമില്ല. 35th സംസ്ഥാന യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് June 16 മുതൽ 20 വരെ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തും. 14 ജില്ലകളിൽ നിന്നുമായി പുരുഷ വനിതാ വിഭാഗങ്ങളിലായി 550ൽ പരം കായിക താരങ്ങളും പരിശീലകരും പങ്കെടുക്കുന്ന പരിപാടി അതിവിപുലമായി നടത്തുന്നതിന് സംഘാടക സമിതി തീരുമാനിച്ചു. പട്ടികവർഗ വികസന വകുപ്പിന്റെ റാന്നി തയ്യൽ പരിശീലന കേന്ദ്രത്തിലെ ദ്വിവത്സര കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കുറഞ്ഞത് 7th class വിജയിച്ചതും 16-ഉം 40-ഉം ഇടയിൽ പ്രായമുള്ളതുമായ പട്ടികവർഗ യുവതികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, ജാതി, വരുമാനം, ജനനത്തീയതി എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾ സഹിതം റാന്നി മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന തയ്യൽ പരിശീലന കേന്ദ്രത്തിൽ നേരിട്ടെത്തി അഡ്മിഷൻ എടുക്കണം. അവസാന തീയതി June 25. ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസ് ഇന്ന് നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ മാറ്റി. June 23 മാറ്റിയത്. റാന്നി പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ ഇന്ന് രാവിലെ 10:30 പഴവങ്ങാടി YMCA ഓഡിറ്റോറിയത്തിൽ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ MLA ഉദ്ഘാടനം ചെയ്യും. ഹ്രസ്വകാല സൈനിക സേവന പദ്ധതിക്കെതിരെ കോൺഗ്രസും CPMഉം രംഗത്തെത്തി. പെൻഷൻ പണം ലാഭിക്കാൻ കരാർ സേനയെ രൂപീകരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി. സായുധ സേനയുടെ വീര്യത്തെ ബാധിക്കുന്നതാണ് അഗ്നിപഥ് എന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിയും ആരോപിച്ചു. അതേസമയം ബീഹാറിലും ഉത്തർപ്രദേശിലും പദ്ധതിയിൽ പ്രതിഷേധിച്ച് യുവാക്കൾ തെരുവിലിറങ്ങി. ബുക്സാറിലും മുസാഫർപൂരിലും സൈന്യത്തിൽ ചേരാൻ പരിശീലനം നടത്തിവന്ന യുവാക്കളാണ് വഴിതടഞ്ഞ് സമരം ചെയ്തത്.